ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ബട്ടൺ അമർത്തുക, പിന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ഇപ്പോൾ തന്നെ അമർത്തിക്കുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ തറവാടാണ്, പിലിക്കോട് പൊട്ടന്തെയ്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഉത്സവം, അതായത് തെയ്യം കെട്ട് നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു തറവാട്ടിലെ തെയ്യത്തിന്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ആൾക്കാരെ കണ്ടു. ഒരുപാട് കണ്ടതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ് എല്ലാവരോടും. നിങ്ങളുടെ സ്നേഹം ഞങ്ങളെ കണ്ടപ്പോൾ നൽകിയതിന് ഒരുപാട് സന്തോഷം. പിന്നെ അവർക്ക് കൂടാതെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൗസിന് ഒരു ഫാനെന്ന് പറയാൻ പറ്റില്ല, ഒരു ഫാമിലി അവർ വന്നിട്ട് ഹൗസിന് എന്ത് വേണം എന്ത് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കമ്മല് വാങ്ങിയിട്ട് ഒരു കമ്മല് വാങ്ങിയിട്ട് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഞാനതിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അങ്ങനെ തെയ്യത്തിൻ്റെ അടുത്ത് തൊഴാൻ പോയി. തെയ്യത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പേര് പറയാത്തത്. അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ വീഡിയോസ്, ഞങ്ങൾ ഷോർട്ട് വീഡിയോസൊക്കെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. പിന്നെ ഒരു ഫോളോ കൂടി കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കുറേ വീഡിയോസൊക്കെ, ഷോർട്ട് വീഡിയോസൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഞാനിതിൻ്റെ വോയിസ് ഇടാത്ത എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓൾറെഡി ഭയങ്കര നോയിസൊക്കെയാണ് ഇതിൻ്റെ. തെയ്യം കളിക്കുന്നെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. തെയ്യത്തിൻ്റെ വീഡിയോ ഉണ്ട്, ആ സമയത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കില്ല, നിങ്ങളത് പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികളൊക്കെ വന്നു, അവർ അതിനിടയിലാണ് വീഡിയോ കട്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണത്തിൻ്റെ ക്യൂ ആയിരുന്നു. അപ്പോൾ ഭക്ഷണത്തെ ക്യൂവിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തായിരുന്നു. ഞങ്ങളിത് ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തെയ്യം കാണുകയാണ്. ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ കണ്ടു, പിന്നെ ഫ്രണ്ടിൽ പോയിട്ട് നിന്നിട്ടൊക്കെ കുറച്ചൊക്കെ കണ്ടു കേട്ടോ. ഭയങ്കര തിരക്കായതുകൊണ്ട്, ശീക്കുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മുമ്പിൽ പോയിട്ട് ഇരുന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഞാനിവിടെ എന്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥനയൊക്കെ സഫലമായിട്ടുണ്ട് കേട്ടോ. ഞാൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് ഈ പൊട്ടം തെയ്യം എനിക്ക് തന്നിട്ടുണ്ട്. അത് ഒരാളുടെ ഓരോരോ അനുഭവമാണ് കേട്ടോ. ഇപ്പോൾ എനിക്കുള്ള പോലെ ആയിരിക്കില്ല മറ്റുള്ളവർക്ക്. അപ്പോൾ എനിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇത് ഞാൻ ഡെലിവറി സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഷീക്കുവിൻ്റെ. അപ്പോൾ അമ്മ നേർന്നതായിരുന്നു തുലാഭാരം. എന്നെ മോനെയും ഒന്നിച്ചും മോനെ സിംഗിളായിട്ടും തുലാഭാരം നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കൊറോണ ഒക്കെ വന്നില്ലേ, അതിനുശേഷം ഇപ്പോഴാണ് ഇവിടെ തെയ്യം നടത്തിയത്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇത്ര ലേറ്റായിട്ടാണ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു, എന്താ പറയുക, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനറിയില്ല. ഞാൻ എന്ത് കാര്യം മനസ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് സാധിച്ച് തന്നിട്ടുണ്ട്. നേരത്തെ വന്നവർക്കൊക്കെ സീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റായതുകൊണ്ട് നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു, നമ്മൾ തറയിലൊക്കെ ഇരുന്നിട്ട് കണ്ടായിരുന്നു തെയ്യം. പിന്നെ ഇരുന്നിരുന്ന് വെള്ളവുമില്ല, ഭക്ഷണം ഇല്ലാതെ ഒരു വരുമായിരുന്നു. ഇത് വലിയ ക്യൂ ആണ് കേട്ടോ, ഭക്ഷണത്തിൻ്റെ ക്യൂ ആണ്. പിന്നെ വെള്ളം മേടിക്കാനും പറ്റിയില്ലായിരുന്നു, അതുകൊണ്ട് ദാഹിച്ചൊരു വകയായി. വീട്ടിലെത്തിയപ്പോൾ തലവേദനയൊക്കെ എടുത്തായിരുന്നു. ഇനി കുറച്ച് തെയ്യം ഉണ്ട്, അത് നിങ്ങളെ കണ്ടിട്ട് വാ കേട്ടോ. ഓക്കെ. ക്യൂ അവസാനം എത്താറായി, അതിൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ മുഖത്ത് കാണുന്നത്. കാരണം ക്യൂ വെയിൽ പൊരിയണ വെയിലായിരുന്നു, വെയിലത്തെ പണിയെടുക്കുന്നവർക്കാരെ ഒരുപാട് സമ്മതിക്കണം.
പിന്നെ ഹൗസ് എന്നോട് ഒരുപാട് സാധനം വാങ്ങി കൊടുക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ലഞ്ചിൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞു. അതാണ് ഹൗസ് സങ്കടം പറയുന്നത്. പക്ഷേ നോയിസ് ആയതുകൊണ്ട് ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവസാനം ഞങ്ങൾ ക്യൂ നിന്ന് അവസാനം ഭക്ഷണം കിട്ടി. ഹൗസ് എൻ്റെ പിന്നിലായിരുന്നല്ലോ, അതുകൊണ്ട് ഹൗസ് വേറെ ട്രാക്ക്, ഞാൻ വേറെ ട്രാക്കായി. അതുകൊണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഓടക്കുഴല്ല നിങ്ങൾ ഓടക്കുഴ വലിക്കാൻ അറിയില്ലേ? പിന്നെ അച്ഛനോട് പറയാട്ടോന്നിട്ടിരുന്നല്ലേ. ഷീക്കു ഭയങ്കര കരച്ചിലായിരുന്നു, കരച്ചിലോട് കരച്ചിലായിരുന്നു. ഷീക്കു എന്ത് തിന്നോട്ടെന്നൊക്കെ എന്നോട് ചോദിച്ചാലോ. മോനെ അനക്ക് തരോ? അങ്ങനെ തെയ്യൊക്കെ കഴിഞ്ഞു, ചന്തകളൊക്കെ ഒന്ന് കറങ്ങി, സാധനങ്ങളൊക്കെ വാങ്ങി, ഐസ്ക്രീമൊക്കെ തിന്ന്. ഇതൊക്കെ ഒരു നല്ലൊരു നൊസ്റ്റാൾജിക് അനുഭവങ്ങളാണ്. ഇതൊക്കെ നല്ല രസമുള്ള, നിങ്ങളെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോന്ന് അറിയാതെ, ഞങ്ങളെ ഈ ഭാഗത്തൊക്കെ തെയ്യൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോവാട്ടോ. അതൊക്കെ നല്ല ഒരു അനുഭവമാണ്, രസമാണ്. എന്താ പറഞ്ഞാൽ നമുക്കൊരു വൈബ്, എന്താ കടൽക്കരയിൽ പോയിട്ടിരിക്കുന്ന ഒരു വൈബ് പോലല്ല ഇത്, വേറെ തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ്. എന്തായാലും വീഡിയോ കണ്ടതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ ബൈ.